മിക്ക പള്ളികളും ഒരുപാട് എക്സ്ട്രാ തസ്ബീഹ് അങ്ങനെ നിസ്കാരങ്ങളുണ്ട്. നിങ്ങൾ ടൈമിംഗ് നോക്കി പോവുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇബാദത്ത് കോൾ. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹദീദ് റംദാൻ. താങ്ക് യു. ആരാണ്? ജഷീന. ജഷീന ആദ്യമായിട്ട് വിളിക്കുന്നത്? ജഷീന അതെ, ആദ്യമായിട്ട് വിളിക്കാണ്. എന്ത് പറ്റിയിട്ട് നാളെ വിളിക്കായിരുന്നെ? വിളിച്ചിട്ട് കിട്ടിയില്ല. എവിടെയാണ്? ഇവിടെ വട്ടോളി. നാട്ടില് വട്ടോളി അങ്ങനെ സ്ഥലം. എങ്ങനെ വട്ടോളി? എവിടെയാണ് വട്ടോളി? എളയറ്റിൽ വട്ടോളി അറിയോ? താമരശ്ശേരിക്ക് അടുത്ത്. താമരശ്ശേരി ഓക്കെ. എന്തായാലും ഇവിടെ എവിടെയാ? ഇവിടെ ഷാർജയില്. ഇവിടെ ഷാർജയില്. ആരൊക്കെ കൂടെ ഉള്ളേ ജംഷീനയുടെ? ജഷീന എന്റെ കൂടെ സിസ്റ്റർ ഉണ്ട്, ബ്രദർ ഉണ്ട്. പേരെന്താ? വർക്ക് ചെയ്യുന്നുണ്ടോ ജഷീന? ആരാ വർക്ക് ചെയ്യുന്നുണ്ടോ ജഷീന? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. എന്താ ബ്രദറും സിസ്റ്ററും ഒക്കെ പേര്? ബ്രദറിന്റെ പേര് ഇസ്മായിൽ, സിസ്റ്ററിന്റെ പേര് ജീല. ജീല അറിയാം. അറിയാം. ഞങ്ങള് മണപ്പുറത്ത് കണ്ട് പരിചയമില്ലല്ലോ. ഞങ്ങള് ആലോടപ്പുറത്ത് കണ്ട് പരിചയമില്ലല്ലോ. ഒന്ന് ഫോൺ വിളിച്ചിട്ട് ജീലയുടെ സിസ്റ്റർ ആന്ന് പറയണ്ടേ? പിന്നെ ജുവാനക്കില്ലേ അടുത്ത്? എങ്ങനെ എനിക്ക് ക്ലിയർ ആവുന്നില്ല. ജുവാന അടുത്തില്ലേ? ജുവാന അടുത്തില്ലേ? ആ ജുവാന അടുത്തുണ്ട്. എല്ലാരും ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ജഷീന. ഓക്കെ, ജഷീനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അമർ ബിൻ ഹിഷാം എന്ന ശരി പേര് ആരുടെയാണ്? അമർ ബിൻ ഹിഷാം എന്ന് പറയുന്നത് ഒരാളെ യഥാർത്ഥ പേരാണ്. ഇത് ആരുടെ പേരാണ്? എന്താണ് അമർ ബിൻ ഹിഷാം? അമർ ബിൻ ഹിഷാം. അമർ ബിൻ ഹിഷാം ആരുടെ പേരാണ്? ആരുടെ പേരാണ്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ആ തരാം. അബു ലഹബ് ആണോ, അബു ജാഹിൽ ആണോ, അബു താലിബ് ആണോ? അമർ ബിൻ ഹിഷാം. അമർ ബിൻ ഹിഷാം. അബു ജഹൽ? അബു ജഹൽ ആണ്. സംശയിക്കണ്ട. എങ്ങനെയാണ് അറിഞ്ഞത്? അറിയായിരുന്നോ? അടുത്തുണ്ടോ സഹായിക്കാനായിട്ട്? ആര് പറഞ്ഞത്? അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഓ ഉമ്മ ഇല്ലേ, ഉമ്മ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ജുവാനാത്തോട് ഞങ്ങള് സലാം പറയണേ. ആ പറയാം. ഓക്കെ. സെക്കൻഡ് ഇന്ന് വെളിയിൽ പോകുന്നുണ്ട് ഫാമിലിയിലായിട്ട്. ജുവാന സലാം. കിട്ടി കിട്ടി, വലിക്ക് സലാം കിട്ടി. ഓക്കെ. വെളിയിൽ പോകുന്നുണ്ടോ ഇന്ന് ഫാമിലിയിലായിട്ട്? ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ. അപ്പൊ സെക്കൻഡ് ചോദ്യം ചോദിക്കട്ടെ. സെക്കൻഡ് ചോദ്യം ചോദിക്കട്ടെ. അതെ, ചോദിച്ചോളൂ. സഹാബികളിൽ ആരാണ് ദുനിയാവിൽ നിന്ന് അവസാനം വിട വാങ്ങിയത്? സഹാബികളിൽ നിന്ന് ആരാണ് ദുനിയാവിൽ നിന്ന് അവസാനം വിട വാങ്ങിയത്? യെസ്. ഓപ്ഷൻസ് കേട്ടെ? ആ തന്നോളൂ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അസ്മ റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അസ്മ റളിയല്ലാഹു അൻഹ, അബു തുഫൈൽ അമീർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻസ് കൊടുക്കുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അസ്മ റളിയല്ലാഹു അൻഹ, അബു തുഫൈൽ അമീർ റളിയല്ലാഹു അൻഹ. കട്ടായി പോകുന്നു വോയിസ്, ഒരിക്കൽ കൂടി പറയോ. എന്റെ പേര് ക്ലിയർ ആവുന്നില്ല. ഹലോ, തേർഡ് ഓപ്ഷൻ ഏത്? അസ്മ റളിയല്ലാഹു അൻഹു ആണോ? അൻഹയാണ് പറഞ്ഞേ? അതെ അതെ. അസ്മ തെറ്റിപ്പോയല്ലോ ജഷീനത്ത.
ഉമ്മാക്ക് വിളിക്കുമ്പോ ഞങ്ങളെ സലാം പറയൂ, പ്രത്യേക സലാം. ഞാൻ അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് എന്തായാലും പ്രൈസ് വാങ്ങിക്കാം. നമ്മള് വിളിച്ച ജഷീനത്തായിരുന്നു, ഷാർജിൽ നിന്ന്. യെസ്, ഇന്നത്തെ സർപ്രൈസിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡിലാകെ. ഒരു കോളറാണ് മൂന്നെണ്ണം പറഞ്ഞത്. ഇന്നലെ റെയിനിങ് വിന്നേഴ്സ് ആയിരുന്നു, ഞങ്ങൾ ആരൊക്കെ ചൂസ് ചെയ്യുന്നായിരുന്നു. ഇന്നിപ്പോ ഒരേ ഷെഹനാത്തയാണ് നിൽക്കുന്ന. ത്രീ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ വിട്ടുപോയി. പ്രോഗ്രാം മിസ് ചെയ്യുന്നവർ ആരും വിഷമിക്കേണ്ട, ഞങ്ങള് റിപ്പീറ്റ് കാസിംക പറഞ്ഞതുപോലെ ഇപ്പൊ റിപ്പീറ്റ് കാണുമ്പോഴും അവർക്ക് മനസ്സിലാവുന്ന എന്താ ഞങ്ങൾ സംസാരിച്ചേന്ന്. അപ്പൊ നിങ്ങൾ ടി വിയിൽ റിപ്പീറ്റ് ടെലികാസ്റ്റ് ഉണ്ട് മോർണിംഗ് 7 to 8 ആൻഡ് ഈവനിങ് 5 to 6. രണ്ടും കാണാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് യൂട്യൂബിൽ എപ്പോ വേണമെങ്കിലും പിന്നീട് കാണാവുന്നതാണ്. റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. യൂട്യൂബിൽ ഞങ്ങളെ വെബ്സൈറ്റ് ആയ ടി വി യുഎഇയിൽ പോയാൽ യൂട്യൂബ് ലിങ്ക് കാണും. വി ഹാവ് എ കോൾ. അസ്സലാമു അലൈക്കും. വെൽക്കം ടു ആദ്യ ത്രന്താൻ. താങ്ക് യു. ആരാണ്? ഷാഹിദ. ഷാഹിദ, ഷാഹിദ അതിന്റെ പിണക്കോട് ഒച്ചയില്. എന്റെ ഹസ്ബൻഡിന്റെ പേര് താടെ അബ്ദുൾ റഷീദ് അല്ലെ. ഓക്കെ, പെരുന്നാൾ എന്താ പരിപാടി? പെരുന്നാള് തീരുമാനിച്ചിട്ടില്ല അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തുണ്ടോ അബ്ദുൾ റഷീദ് ഹെൽപ്പ് ചെയ്യാനായിട്ട്? അവിടെ എന്താ പറഞ്ഞോണ്ടിരിക്കണ? ടിവിയുടെ മോളിയാണോ അവിടെ ബാക്ക്ഗ്രൗണ്ട്? ഞങ്ങളുടെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് സലാം അബ്ദുൽ റഷീദ്. ഇത്ര വല്ല വിഷമത്തിലോ വല്ല പണക്കത്തിലാണോ ഇത്താടെ ഒച്ചയില് ഞങ്ങള് വിഷമം ഫീൽ ചെയ്യണു. ഞങ്ങളോട് പ്രൈസ് കിട്ടാത്തിന്റെ സങ്കടമാണോ? പറയും, പക്ഷെ ഞങ്ങളോട് പണക്കം തോന്നല്ലേ കേട്ടോ, ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. ഇതാണ് അസ്മാഉൽ ഹുസ്ന എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ കോളറോട് ചോദിച്ച ചോദ്യമാണ്. ഹലോ ഇത്ത, പോലെ ഇത് മൂന്നെണ്ണം പറയണ്ടേ? ഷാഹിദ അല്ലെ, ഇതിന് ഇത്ത പടക്കത്തിലായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഡബിൾ വിഷമായി. ഇത്തായിരുന്നു ഗ്രനേഡ്. ആരാണ് ഈ റെഡ് ബുള്ള കുടിച്ച് വിളിക്കുന്ന ആള്? ഇസ്മായിൽ ഹംസ. ഇസ്മായിൽ ഹംസ എവിടുന്നാണ് ഇസ്മായിൽ? ഞാൻ ഷാർജയിൽനിന്നാണ്. ഇക്ക ആദ്യമായിട്ട് വിളിക്കുന്നേ അല്ലേ? അതെ അതെ അതെ. പിന്നെ പറയൂ, നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ കോഴിക്കോടാണ്. ഇവിടെയോ? ഇവിടെ ഷാർജ. ഞങ്ങള് പ്രോഗ്രാം ഡെയിലി കാണാറുണ്ടോ ഇസ്മായിൽ? പ്രോഗ്രാം ഡെയിലി കാണാറുണ്ടോ? കാണാറുണ്ട്. പിന്നെ എന്ത് പറ്റി ഇത്ര ദിവസമായിട്ട് പങ്കെടുക്കാതിരുന്നേ? പങ്കെടുക്കണ്ടേ? ഹലോ, ബിസിനസ് മാൻ ആണോ? ആ, ചെറുങ്ങനെ തട്ടിമുട്ടിട്ടാണ്. എന്തിന്റെ ബിസിനസ് ആണ് ഇസ്മായിൽ കാക്ക്? ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് കാർഗോ അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ കാർഗോ സർവീസ് ഒക്കെ തരുമോ? ആ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എങ്ങനെ? ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എങ്ങനെ?
ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ, ചോദ്യം ചോദിക്കട്ടെ. ആ ചോദിക്കാം ചോദിക്കാം. അടുത്താരോ ഉള്ളേ ഹെൽപ്പ് ചെയ്യാനായിട്ട്? ഹെൽപ്പ് ചെയ്യാൻ എന്റെ സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സ് ഉണ്ട്. എന്താണ് അവരുടെ പേര്? സിസ്റ്റർ ഷെരീഫ, പിന്നെ ഉദയവ. ഷെരീഫാത്തേണോ? ഞങ്ങളെ വിളിക്കുന്ന ഷെരീഫാത്തേണോ? ഞങ്ങക്ക് ഫോൺ വിളിക്കുന്ന ഷെരീഫാത്തയാണോ? അപ്പൊ ഇവരോട് ഞങ്ങളുടെ സലാം പറയൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഇനി പോവാം, ലേറ്റ് ആക്കുന്നില്ല. ഓക്കെ അക്ക, ഞാൻ നേരത്തെ കോളോട് ചോദിച്ച ചോദ്യമാണ് ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് എന്തിനാ? എന്താ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കണം, ഓപ്ഷൻ എന്തിനാ? ഞാൻ ആൻസർ തരാലോ, അങ്ങനെ വേണം. യെസ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൂസാ നബിക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? മൂസാ നബിക്ക് ആർക്ക്, എങ്ങനെ മൂസാ നബിക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തിന്റെ പേര്? സിസ്റ്റേഴ്സ് അവിടെ എന്തോ പറയുന്നുണ്ട്. പറഞ്ഞ ഓപ്ഷൻസ് എന്നാ? ഓക്കെ, ഇഞ്ചിയിലാണോ, തൗറാത്താണോ, സബൂർ ആണോ? ഇതിൽ നിന്ന് ഒരു ആൻസർ പറഞ്ഞോളൂ. ഞാൻ ഇതിലും ഒക്കെ പറയാം, ഓപ്ഷൻ എന്തിനാ? ഞാൻ പറയാലോ എന്നായിരിക്കുന്നു. പറഞ്ഞു വേഗം. ഇഞ്ചിയിലാണോ, തൗറാത്ത് ആണോ, സബൂർ ആണോ? ഇഞ്ചിയിലിറക്കി കൊടുത്ത ഈസാ നബിക്കും സബൂര് ദാവൂദ് നബിക്കുമാണ്. അപ്പൊ കോളേഴ്സ് ഒക്കെ കേട്ടോ, ഞങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാം. അപ്പൊ ഇക്ക ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇക്ക ടിവിയിലേക്ക് നോക്കൂ, ഞങ്ങളൊരു പിക്ചർ ഇടും, നല്ലൊരു പിക്ചർ ഇടും. ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ ആണ് ഇത്. മദീനയിലെ ഒരു പള്ളിയിലാണ് മിമ്പർ. ഇത് കാണുന്നൊരു മിമ്പർ അല്ലേ? ഇപ്പൊ ടിവിയിൽ വന്നു പിക്ചർ. ഇത് കാണുന്നൊരു മദീനയിലെ ഒരു പള്ളിയിലെ മിമ്പർ ആണ് ഈ കാണുന്നത്. ഓക്കെ, അതെ, മെമ്പർ ആണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇസ്ലാമിന്റെ മെമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ആരുടെ ആരുടെ മെമ്പർ ആണ്? ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ മെമ്പർ, യൂസ് ചെയ്ത ഒരു മെമ്പർ ആണിത്. അതാണ് ആൻസർ വേണ്ടത് ഞങ്ങൾക്ക്. അത് പറയൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ആദ്യമായിട്ട് ഒരു കോളർ ഇങ്ങനെ ഫട്ടാഫട്ടായിട്ട് മൂന്നെണ്ണം പറഞ്ഞതാണ്. ഇക്ക ചിരിക്കുന്ന സന്തോഷായിട്ടോ. ഇവിടെ പോയിട്ടുണ്ടോ മസ്ജിദ് നബിയില്? എങ്ങനെ മസ്ജിദ് നബിയില് പോയിട്ടുണ്ടോ? നബിയുടെ പള്ളിയില്? അതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ പറഞ്ഞത്. അവിടെ ഇവിടെ നിസ്കരിച്ചിരുന്നോ? ആ പച്ച കാർപ്പറ്റില് നല്ല തിരക്കായിരുന്നല്ലേ, ഒന്നും തള്ളൊക്കെ ആയിട്ട്. ഹലോ, നല്ല തിരക്കായിരുന്നില്ലേ അവിടെ? അറിയാലോ, അവിടെ നിസ്കരിച്ചു കഴിഞ്ഞാ നമുക്ക് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. സ്വർഗത്തിലെ ഒരു ഗാർഡന്റെ ഭാഗമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോ വിന്നർ ആണോന്ന് അറിയാൻ ദൂരം ലാസ്റ്റ്. ഇക്ക വിന്നർ ആണെങ്കിലും കൺഗ്രാജുലേഷൻസ്. ആദ്യത്തെ കോളത്തിന് ഹാട്രിക് അടിച്ചാൽ കൺഗ്രാജുലേഷൻസ്. ദുബായിലൊക്കെ ഞങ്ങൾ ഓർക്കണേ. തീർച്ചയായിട്ടും. അപ്പൊ ശരി, നമ്മള് ഒരിക്കലും മറക്കില്ലാത്ത ഇക്ക ആക്ച്വലി കാർഗോ ആണോ മസ്കയുടെ കാർഗോ ആണോ അറിയില്ല, പക്ഷെ ഇക്ക സോ സ്വീറ്റ് ഇക്കാളെ വാക്കുകൾ. ഇക്ക ദുബായില് പറഞ്ഞ പോലെ ഞങ്ങളെ ഓർക്കണം ഞങ്ങള്. യെസ്, ഇക്ക അപ്പൊ രണ്ട് വിന്നേഴ്സ് ആയിരിക്കാണ് നമുക്കൊരു കോളേജ്. പിന്നെ ഷഹനായ രണ്ട് വിന്നേഴ്സ് ആയിരിക്കണം. ഇനി മൂന്നാമത് വിന്നർ ആവും നമുക്ക് അറിയാം, നമുക്ക് നോക്കാം. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും സലാം. റാണി റാണി വിളിച്ചതല്ലേ ഞങ്ങക്ക് ഇരിക്കേ? ശരി ശരി. രാജകുമാരി എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണു റാണി? ഇപ്പോ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു, കോമഡിക്കാരിയാണല്ലേ. റാണി ആരുടെ റാണിയാ? ഉമ്മാടെയാണോ ഉപ്പാടെയാണോ? ഉമ്മാടെയാണോ ഉപ്പാടെയാണോ റാണി? കുട്ടിയല്ലേ. റാണി ഇത്താത്ത ഒരു വിശേഷം ചോദിക്കാം, ഉമ്മാടെ റാണിയാണോ വാപ്പാടെ റാണിയാണോന്ന്?
കോമഡി അടിക്കാൻ നോക്കിയതാ. ഓക്കെ, അപ്പൊ റാണി ഇന്ന് ആരെ ഹെൽപ്പ് ചെയ്യാൻ സ്കൂൾ ഓർക്കണേ? റാണിയുടെ നമ്മള് രണ്ടുപേരും തുന്നി ദുഃഖിതരാണല്ലോ. അപ്പൊ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ, യൂസഫ് നബിക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ടായിരുന്നു റാണി? എളുപ്പമുള്ള ക്വസ്റ്റിനാണ്. 10 ആണോ 11 ആണോ 12 ആണോ? ഫേമസ് അല്ലേ? 11. കറക്റ്റ് ആണ്. റാണി യു ആർ വെൽക്കം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ഇസ്രായേൽ മിറാജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മൃഗത്തിന്റെ പുറത്തിരുന്ന്, ഒരു അനിമലിന്റെ പുറത്തിരുന്നാണ് യാത്ര ചെയ്തത്. റാണി, അതൊരു കഴുതിയല്ല, ഒരു മ്യൂളല്ല എന്നാ പറയപ്പെടുന്ന, ഒരു കുതിരേനെ പോലുള്ള മൃഗത്തിന്റെ പുറത്തിരുന്നാണ് യാത്ര ചെയ്ത്. ഈ മൃഗത്തിന്റെ പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഓപ്ഷൻസ് തരട്ടെ? റാണി ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ റാണിക്ക്? ക്ലിയർ ആയി. അപ്പൊ ഓപ്ഷൻസ് സുറാഖ് ആണോ, ബുറാഖ് ആണോ, ബിദാറാണോ? ബിടിക്കാണല്ലോ റാണി, ഒരു റാണി തന്നെയാണല്ലോ. അറിവിന്റെ അറിവിന്റെ റാണി അതാണ് പേര് അറിഞ്ഞിട്ടതാണല്ലേ. അപ്പൊ ഇനി പേര് അറിഞ്ഞിട്ടതാണല്ലേ നല്ലൊരു ബ്യൂട്ടിഫുൾ പിക്ചർ റാണിക്ക് വരുന്നുണ്ട്. ടിവിയിലേക്ക് ശ്രദ്ധിച്ചോ റാണി, വീട്ടിലുള്ള എല്ലാ റാണിമാരെയും നോക്കാൻ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് മക്കയിലുള്ള ഒരു സ്ഥലമാണ്, മറ്റേ നമ്മുടെ മസ്ജിദുൽ ഹറമ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് ഇസ്ലാമിലെ ഒരു ഒരു ശത്രുവിന്റെ വീടാണ്. ഇസ്ലാമിന്റെ ഒരു ശത്രുവിന്റെ വീടാണ്. സർക്കിൾ ഇത് കാണുന്നില്ലേ, റെഡ് കളർ സർക്കിൾ കാണുന്നില്ലേ? അത് 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 ഇസ്ലാമിന്റെ ശത്രുവിന്റെ ഒരു വീടാണ്. ആയിരുന്നു മുമ്പ് അത് ആരുടെ വീടാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇത് മക്കയിലാണ്, മസ്ജിദുൽ ഹറത്തിന്റെ അടുത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടാണെന്നാണ് അറിയപ്പെടുന്നത് ഈ ശത്രുവിന്റെ വീട്. ഈ ശത്രുവിന്റെ വേറൊരു പേരുണ്ട്. പിന്നെ കൂടാതെ കൂടാതെ ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ, ഹൗസ് ഓഫ് അബു ജാഹൽ, ഹൗസ് ഓഫ് അബു ലഹബ്. ഓക്കെ, രണ്ട് ഓപ്ഷൻ മതി. റാണി ഒരെണ്ണം ചൂസ് ചെയ്തോ. പക്ഷെ ഒരെണ്ണം പറഞ്ഞാൽ എടുക്കൂട്ടോ റാണി. ഓപ്ഷൻ അബു ജാഹലിന്റെ വീടാണോ, അബു ലഹബിന്റെ വീടാണോ? ആ കണ്ടത് ആ സർക്കിൾ ഇത്. റാണിക്ക് റാണി റാണിയെ പോലെ മൂന്നെണ്ണം അങ്ങനെ മിടുക്കിയായി ആൻസേഴ്സ് തന്നു. എന്തോ എനിക്കറിയാം റാണി ഒരു കൊച്ചു മിടുക്കിയാണെന്ന്. ആ ബുറാക്കുന്ന ആൻസർ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ ഞങ്ങൾ എന്തോ ഹെൽപ്പ് ചെയ്യണ്ടെന്ന് അറിയോ, റാണി മിടുക്കിയായിട്ട് പറഞ്ഞു. കീപ് ഇറ്റ് അപ്പ് റാണി. റാണി അതെ ഞങ്ങൾ ദുബായിലും ഓർക്കട്ടോ റാണി. അസ്സലാമു അലൈക്കും. എന്തിട്ട് നാണിച്ചോ യങ്സ്റ്റേഴ്സ് ആന്ന് വെച്ചപ്പോ ബ്ലഷ് ചെയ്യാണല്ലോ. ഓക്കെ, അപ്പൊ ഇപ്പോഴും ബ്രേക്കിന്റെ ടൈമാണ്, ഇത്തക്ക് ചിരിക്കാനുള്ള സമയം വേണം. അതിനു മുമ്പ് ഞങ്ങളുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ ആരും മറക്കരുത്. പൂർണ്ണ അധ്യായമായ എന്ന നിലയിൽ ആദ്യം ഇറക്കിയ സൂറത്ത്, പൂർണ്ണ അധ്യായം എന്ന നിലയിൽ, യെസ് പൂർണ്ണ അധ്യായം എന്ന നിലയിൽ ആദ്യമായി ഇറക്കിയ സൂറത്ത്. സൂറത്ത് നമ്മളെ എല്ലാ നിസ്കാരത്തിലും കമ്പൽസറി ആയിട്ട് ഓതുന്ന സൂറത്താണ്. യെസ്, ഈസി ആണ്. നിങ്ങൾ എസ് എം എസ് അയക്കുക ഫോർമാറ്റ് ഹദീദ് റമദാൻ സ്പേസ് യു നെയിം സ്പേസ് ആൻസർ, നിങ്ങളുടെ പേര് വെക്കാൻ ഒരിക്കലും മറക്കരുത്. പിന്നെന്ന് കിട്ടുക ജാസ്മിൻ മെഡിക്കൽ സെന്റർ ബദുബേഡ് അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. നാളെ 8 PM വരെ ടൈം ഉണ്ട്. സോ ഇറ്റ്സ് ഗോ ഫോർ എ ബ്രേക്ക്. യെസ്.